ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിം ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ രാവിലത്തെ കുറച്ച് വർക്കും അതുപോലെ തന്നെ ഈവനിങ്ങിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഡേ തുടങ്ങുന്നത് രാവിലെ ഇവിടെ തന്നെ. ഇതാണ് ഞങ്ങളുടെ പ്രേയർ സെക്ഷൻ. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ച് ബൈബിൾ ഒന്ന് രണ്ട് വേഴ്സസ് വായിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കിച്ചണിലേക്ക് പോവും. കിച്ചണിൽ ഞാൻ അരിയാണ് കേട്ടോ ആദ്യം ഇടുക. അപ്പോൾ ഞങ്ങൾ രാവിലെ അരി ചാക്സലിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഉച്ചയ്ക്ക് വരുമ്പോൾ നല്ല ചൂട് ചോറ് ഊറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അരി കുതിർത്താൻ വയ്ക്കും, അരിയിടും. അതൊക്കെയാണ് രാവിലത്തെ പണി. ഇത് പിന്നെ ഇതുപോലത്തെ ഇൻഡോർ പ്ലാന്റ്സ് ഞാൻ ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇത് ലക്കി ബാംബു എന്ന് തോന്നുന്നു. ഇത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. പിന്നെ ഇത് കിച്ചണിൽ ഞാനിത് അലോവേര വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു പച്ചപ്പ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ്. ഔട്ട്ഡോർ ഞങ്ങൾക്ക് ബാൽക്കണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബെഡ്റൂമിൽ തന്നെ വെച്ച് വിൻഡോ തുറന്നിടും. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ വെയിലൊക്കെ കുറേശ്ശെ കിട്ടും. അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരം വെളുത്തിട്ടേ ഉള്ളൂ, അതുകൊണ്ട് വെളിച്ചൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ആദ്യം ഞാൻ അത് അരി കുതിർത്തി വെച്ചിട്ടുണ്ട്. ചാക്സലിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഞാൻ ചാക്സൽ അടച്ച് വെച്ചിട്ടു. പിന്നെ ഉച്ചയ്ക്ക് വരുമ്പോൾ ഊറ്റ വേണം. അതുപോലെ തന്നെ അപ്പുറത്ത് കുക്കറിൽ ഞാൻ തലേദിവസം ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറിയായിട്ട് ബീഫ് കറി റെഡിയാണ് ഓൾറെഡി. ഇന്നലെ തലേദിവസം വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉച്ചയ്ക്ക് ചൂടാക്കാം. പിന്നെ ഇതേപോലെ ഇഡ്ഡലി ബാറ്റർ ആണ്, ഇഡ്ഡലിയാണ് അവർക്ക്. അപ്പോൾ ഇഡ്ഡലിക്ക് ബാറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയുടെ ബാറ്റർ ഇതേപോലെ ഒന്ന് കയറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറുപയർ വേവിച്ച് വെച്ചതൊന്ന് കാച്ചാനുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ തലേദിവസം തന്നെ ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ ചെയ്ത് റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ ആ ഒരു ഹറിബറിയും തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയുടെ ബാറ്ററി കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നി കാച്ചാം. ചട്നി കാച്ചാനായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് തളിച്ചിട്ടുണ്ട്, വറ്റൻമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചട്നി ഞാൻ തലേദിവസം ആയിട്ട് അരച്ച് വെച്ചോണം മിക്സിയിൽ. എന്നിട്ട് ആ ജാറ് തന്നെ ഞാൻ ജസ്റ്റ് ചെറിയ ജാറിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് അത് പുറത്തെടുത്ത് വയ്ക്കാം രാവിലെ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തണുക്കുമ്പോൾ കാച്ചെടുക്കും. അതുപോലെ തന്നെ ഇവിടെ ബോക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അവർക്ക് ഫ്രൂട്ട്സ് ആയിട്ട് മാമ്പഴം ഇഡ്ഡലിയും ചട്നിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവയ്ക്ക് ഫ്രൂട്ട്സ് സെപ്പറേറ്റ് ബോക്സിൽ കൊടുക്കും കേട്ടോ. അപ്പോൾ അവരുടെ ബോക്സൊക്കെ പാക്കിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ വെള്ളമൊക്കെ നിറയ്ക്കണം. വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അത് ബാഗിലെടുത്ത് വയ്ക്കും. അപ്പോൾ അവിടെ ഞാൻ എടുത്ത് വയ്ക്കും. അപ്പോൾ ഇത്രയുള്ള രാവിലത്തെ ഒരു സെക്ഷൻ. ഇനി നമ്മൾ ഉച്ചയ്ക്ക് വന്ന് കഴിഞ്ഞിട്ടുള്ളൊരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ വന്ന് ഫ്രഷ് ആയി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്ന് കഴിഞ്ഞിട്ട് ചായ വയ്ക്കാൻ വേണ്ടി കിച്ചണിൽ പോയപ്പോഴുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വാവയാണ്. ഞാൻ സ്നാക്സൊക്കെ വയ്ക്കുന്ന ഇതിലാണ്. അപ്പോൾ വാവ ഇത് ബോക്സുമ്മേ കയറിയിട്ട് അതൊക്കെ തുറന്നെടുക്കണുണ്ട്. അതുപോലെ തന്നെ ചായ തളിക്കുന്ന നേരം കൊണ്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ മക്കളുടെ വെള്ളം യൂണിഫോം ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് വിനേഗർ ഒഴിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ വിനേഗർ കുറച്ച് ഒഴിച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തുണികളൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ കറകൾ പോകാനും അഴുക്ക് പോകാനൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഉള്ളത് അവിടെ ലഞ്ച് ബോക്സ് കൊടുന്നതൊക്കെ ഒന്ന് കഴുകി വയ്ക്കും. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവും ഉച്ചത്തെ, അതൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയി ക്ലീൻ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ വർക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുക വേണ്ടി വരുള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ഹോം വർക്ക് ചെയ്തായിരിക്കുകയാണ്. അപ്പോൾ ഹോം വർക്ക്സ് ഉണ്ടതിൻ്റെ ഇടയ്ക്ക് അത് വാവ വന്നിട്ട് ഉള്ള ടോയ്സൊക്കെ വെച്ച് വാവനെ വാവയാണത് അവളുടെ. അപ്പോൾ കളിക്കാനും മുടി ചീന്താനും ക്രീം തേക്കാനും ഒക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പഠിക്കാതിരിക്കുമ്പോഴും ഇവളുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ എന്തെങ്കിലും ഒരാൾ ഇങ്ങനെ ബിസി ആണെങ്കിൽ അടുത്ത ആൾ എന്തെങ്കിലുമൊക്കെ എഴുതിയെടുക്കും. അപ്പോൾ ആ ചെറിയ ആളുടെ കഴിയുമ്പോൾ മൂത്ത ആൾക്കിൻ്റെ അടുത്തേക്ക് കളിക്കാൻ പോകും. അങ്ങനെയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇതെൻ്റെ ഹസ്ബൻഡിനെ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നടന്ന പോപ്പ് വിസിറ്റിനെ വോളണ്ടിയർ ചെയ്താൽ എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ മെമ്മൻറ്റോ സർട്ടിഫിക്കറ്റാണ് കേട്ടോ. കുറച്ച് അങ്ങനെ ഞങ്ങളുടെ ഒരു ചെറിയ സന്തോഷം ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.